കാസർഗോഡ് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രചാരണം ആരംഭിച്ചു. പെരിയയിൽ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ശവകുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് പ്രചാരണം തുടങ്ങിയത്. അതേസമയം റെയിൽവേ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച സ്വീകരണത്തിൽ നിന്ന് സുബയ്യാറായി അടക്കമുള്ള ചില കോൺഗ്രസ് നേതാക്കൾ വിട്ടുനിന്നു. രാവിലെ 11:30 കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തിയ രാജ്മോഹൻ ഉണ്ണിത്താന് വൻ വരവേൽപ്പാണ് യു ഡി എഫ് പ്രവർത്തകർ ഒരുക്കിയിരുന്നത്. പ്രവർത്തകരുടെ ആവേശത്തിൽ നിന്ന് ഏറെ പണിപ്പെട്ടാണ് നേതാക്കളും പോലീസും ചേർന്ന് ഉണ്ണിത്താനെ പുറത്തെത്തിച്ചത്. സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് അവസാന നിമിഷം തഴയപ്പെട്ട സുബ്ബയ്യറായുടെ അസാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടു. വ്യക്തിപരമായ കാരണങ്ങളെ തുടർന്നാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ എത്താതിരുന്നതെന്നാണ് വിശദീകരണം. എന്നാൽ വരും ദിവസങ്ങളിൽ സുബ്ബയ്യറായി തനിക്കൊപ്പം പ്രചാരണം നിറങ്ങുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഉണ്ണിത്താൻ. ആ സുബ്ബറായി എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ കോൺഗ്രസിന്റെ ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു, കാസർഗോഡ് പാർലമെന്റ് മെമ്പർ ആയിരുന്നു. കോൺഗ്രസിന്റെ പൈതൃകവും പാരമ്പര്യമുള്ള ഒരു കുടുംബമാണ് ആ കുടുംബം. അയാളും കോൺഗ്രസ് തന്നെയാണ്, ഡി സി സെക്രട്ടറി ആയിരുന്നു. മനസ്സുകൊണ്ട് പോലും അയാൾ കോൺഗ്രസിനെതിരെ ചിന്തിക്കില്ല. കല്ലിയോട്ട് എത്തിയ സ്ഥാനാർത്ഥി കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ശവകുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് ഇരുവരുടെയും വീടുകളിലെത്തി മാതാപിതാക്കളുടെ അനുഗ്രഹം തേടിയ ശേഷം സമീപത്തെ വീടുകളിൽ വോട്ട് തേടി. നാളെ മുതൽ പ്രചാരണ രംഗത്ത് സജീവമാകാനാണ് ഉണ്ണിത്താന്റെ തീരുമാനം. മനോരമ ന്യൂസ് കാസർഗോഡ്.